നമ്മുടെ കണ്ണൂർ എയർപോർട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ധർമ്മടത്തു നിന്ന് കണ്ണൂർ എയർപോർട്ടിലോട്ട് പോകുന്ന പുതിയ ജലപാതയാണ്. അതിന് ആഴം കുറവുള്ളിടത്ത് ആഴം ജെ സി ബി നമ്മൾ ഇറ്റാച്ചി ഉപയോഗിച്ച് ആഴം കൂട്ടുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം നല്ല രീതിയിൽ ചെളിയുള്ള സ്ഥലത്തു നിന്ന് ചെളി കോരി മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ പുതിയ ജലപാത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ധർമ്മടത്തു നിന്ന് മഴപ്പെങ്ങാട് പാറപ്പുറം പിണറായി മമ്പറം വഴി കണ്ണൂർ കണ്ണൂർ എയർപോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കീഴല്ലൂർ എന്ന് പറഞ്ഞ എയർപോർട്ടിനടുത്തുള്ള സ്ഥലം വരെയാണ് നമ്മളെ പുതിയ ജലപാത വരുന്നത്. നമ്മളുടെ ഈ ജലപാതയ്ക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു ബോട്ട് ജെട്ടിയാണ് ഈ കാണുന്നത്. ഈ ബോട്ട് ജെട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യങ്ങളിൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ വന്ന് ഇരിക്കാനും ഈ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ നമുക്ക് ഈ ബോട്ട് ജെട്ടിയുണ്ട്. ഈ ഒരു ബോട്ട് ജെട്ടി മാത്രമല്ല, അത്യാവശ്യം ഈ ജലപാത വരുന്ന ഒരുവിധങ്ങളെല്ലാ സ്ഥലങ്ങളിലും ബോട്ട് ജെട്ടിയുടെ പണി പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലത് പൂർത്തീകരിച്ചിട്ടുമുണ്ട്, അവിടെ ഇതേപോലെ ഉള്ള രീതിയിൽ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അഞ്ചരക്കണ്ടി പുഴയാണ് കേട്ടോ, അഞ്ചരക്കണ്ടി പുഴയിലൂടെയാണ് നമ്മൾ പുതിയ ജലപാത വരുന്നത്. നിലവിൽ നമ്മൾ ദൂരെ കാണുന്നത് അഞ്ചരക്കണ്ടിയിൽ പുഴക്ക് കുറുകെ വരുന്നത് മമ്മാക്കുന്ന് മേലൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള ഒരു ഉൾനാടൻ വഴിയാണ്. ആ വഴിയിൽ ക്രോസായിട്ട് വരുന്ന പാലമാണ്. ഇപ്പോൾ ഇവിടെ ഒരു പുതിയ ബോട്ട് ജെട്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുതുതായി നിർമ്മിക്കുന്ന ജലപാതയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മിനി ഡാം. ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ പാറപ്പുറം അണക്കെട്ട് എന്ന് പറഞ്ഞ് മുന്നേ ഇവിടെ ഒരു ചെറിയ അണക്കെട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ പ്രവർത്തനരഹിതമായപ്പോഴാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ പുതിയതായി ഒന്ന് നിർമ്മിച്ചത്. അപ്പോൾ ഈ രീതിയിൽ നിർമ്മിച്ചതിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, നമ്മളുടെ ജലപാത കടന്നു പോകേണ്ടത് ഇതിലൂടെയാണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് ഈ അഞ്ചരക്കണ്ടി പുഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പുവെള്ളമാണ്. അപ്പം നമ്മൾക്ക് ഇതിൻ്റെ അപ്പുറം മറുവശം വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെരളശ്ശേരി അങ്ങനെ പിണറായി അങ്ങനെ കുറേ പഞ്ചായത്തുകൾ വരുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ കൃഷിയെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അപ്പം നമ്മൾ ഉപ്പുവെള്ളമാണ് അങ്ങോട്ട് ചെല്ലുന്നതെങ്കിൽ അവർക്ക് കൃഷി ചെയ്യാൻ സാധ്യമല്ലാത്തൊരു കാര്യം വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ വേനൽക്കാലങ്ങളിൽ വളരെയധികം വെള്ളത്തിന് ക്ഷാമമുള്ള പ്രദേശങ്ങളാണ് ഇവിടെയെല്ലാം. അപ്പം ഈ ഒരു അണക്കെട്ടിലൂടെയാണ് അവർ ആ പരിഹാരം ആ കാര്യങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ഈ ജലപാത വരുമ്പോൾ അത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു ഈ ആ ഒരു അണക്കെട്ടിന്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് കണ്ടിരിക്കുന്നത് നമ്മൾ സുയസ് കനാല് പോലെയുള്ളൊരു രീതിയാണ്. കാരണം ബോട്ട് വരുന്ന സമയത്ത് ഒരു ചേമ്പറിൽ നമ്മൾ ബോട്ടിനെ കയറ്റി അവിടെ ഒരു ഷട്ടർ അടച്ച് അതിനുശേഷം വെള്ളം കയറ്റി ബോട്ടിനെ ഇതാക്കിയതിനു ശേഷം മറ്റും മറുവശം തുറന്ന് ബോട്ടിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. വേനൽക്കാലത്ത് പെരളശ്ശേരി പിണറായി അതേപോലെ വേങ്ങാട് പഞ്ചായത്ത് വളരെയധികം രീതിയിൽ വെള്ളത്തിന് നല്ല രീതിയിൽ ക്ഷാമം വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഈ അണക്കെട്ടിൽ സ്റ്റോർ ചെയ്യുന്ന വെള്ളം പുതിയ കനാൽ ചെറിയ ചെറിയ കനാലുകൾ വഴിയും നിലവിലുള്ള തോടുകൾ നവീകരിച്ചും അതുവഴിയെല്ലാം വെള്ളം കൊണ്ടുപോകാനുള്ളൊരു പദ്ധതിയും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നല്ലൊരു രീതിയിലുള്ള ജലക്ഷാമം ഈ പറഞ്ഞ പ്രദേശങ്ങളിലുള്ള ജലക്ഷാമവും പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കുന്നതാണ്.